success. I found it. Thank you, God. Yeah, I found it. Thank you, God. ദൈവമേ ഭാഗ്യം, രണ്ട് കൊല്ലേ ഉറക്കൊളിക്കാൻ തുടങ്ങിട്ട് ഇന്നെങ്കിലും അവസാനിച്ചല്ല. ഓരോ വിജയത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരു കഠിനാധ്വാനം ഉണ്ടോ? അത് ശരിയാണ് സാറിന്, മിനിറ്റിന് കട്ടൻ ചായ ഉണ്ടാക്കിയ ഒരു കഠിനാധ്വാനമാണേ. ഇനിയെങ്കിലും പറ സാറേ, എന്ത് സാറിനോട് കണ്ടുപിടിച്ചത് പറയാം. ശരീര വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്. എന്നുവെച്ചാ? ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ജീവി ഏതാനും മണിക്കൂറിനുള്ളിൽ അതിന്റെ തടിയും തൂക്കവും ഉയരവും പത്തിരട്ടി വർദ്ധിക്കും. ഉദാഹരണത്തിന് ഒരു എലി, അത് ഒരു മണിക്കൂർ കൊണ്ട് ഒരു മുയലിന്റെ സൈസ് വരെ ആവും. സാറിന് ഞാൻ പറഞ്ഞ ആർക്കും കൊടുക്കണ്ട. സാറിന് 100 പുണ്യം കിട്ടും. കുറെ കാലം എന്റെ ആഗ്രഹം ഒരു ഫയൽമാൻ ആവണമെന്ന്. പോയാ, ഞാൻ പോയിട്ട് വരാം. പലമണി, ഞാനൊരു കാര്യം പറയാം. ഇനിയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഫ്രീ ആവണം. അറിയാം പലമണി, എനിക്കെല്ലാം അറിയാം. മനഃപൂർവ്വം അല്ലല്ലോ. ഒരു റിസർച്ച് അതങ്ങ് തുടങ്ങി വെച്ചാ പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ അതിലങ്ങ് മുഴുകിപ്പോ. മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാവില്ല. ഒരു തരം ആവേശം നിനക്കറിയാമല്ലോ. ഞാനും മോൾ ഇവിടെ ഉണ്ടേ, എല്ലാറ്റിലും വലുതാണല്ലോ റിസർച്ച്. വേണം കണ്ട, ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഒരു 5-6 മാസം നിനക്കും മോൾക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഞാൻ തീരുമാനിച്ചു. അവിടെ പത്രസമ്മേളനത്തിന് ആൾക്കാരൊക്കെ കാത്തിരിക്ക. നീ പോയ ലാബിനെ ആ റിപ്പോർട്ട്സും മരുന്നും ഒക്കെ എടുത്തോണ്ട് വാ. ഓക്കെ സാർ. ഓ, സാറിന് ഒരു വിവരമില്ല, ഇത് മുഴുവൻ ഇംഗ്ലീഷാ. ഈ മരുന്ന് തന്നെ കൊടുത്തൊരു ബുദ്ധി മാത്രം അങ്ങനെ ഉള്ളൂ. പരിശ്രമം മുഴുവൻ എന്റേതാ. 2 കൊല്ലമോ ഉറക്കോളജ് ഞാൻ കട്ടൻ ചായ കൊടുത്തത്. എനിക്ക് ഇവനെ കഴിച്ച് തടി വെച്ചിട്ട് വേണം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. ദൈവമേ രക്ഷിക്കണേ, പൊട്ടാശ് ഇത് തളവോ? സൾഫു, ഈ സൾഫൂരിക് ആസിറ്റ് എങ്ങനെയും ഒന്ന് ശരിയായ മതിയായിരുന്നു. സക്സസ്, കളർ ഒത്തു. ഇത് ഗുണം എന്താണാവോ? ഹലോ, നീണ്ട് 2 വർഷത്തെ എന്റെ പരിശ്രമ ഫലം. ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയ മരുന്ന്. അത് നിങ്ങളറിയാൻ, നിങ്ങളുടെ ജനങ്ങൾ അറിയാൻ, അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ആ മരുന്ന് എന്താണെന്നല്ലേ? ഐ വിൽ ഷോ യു 1 ഡെമോൺസ്ട്രേഷൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദൃശ്യതയ്ക്കുള്ള മരുന്നല്ലേ അദ്ദേഹം കണ്ടുപിടിച്ചത്? അതെ, അത് തന്നെ. അദ്ദേഹം ഇപ്പൊ എങ്ങോട്ടാണോ പോയത്? കണ്ട, ഇതാണ് സാറ് എലിമയുടെ പര്യായം. ഇത്രയും വലിയ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വല്ല ഗമേണ്ട, പോണ പോക്ക് കണ്ട. അദൃശ്യതയ്ക്കുള്ള മരുന്ന് തന്നെ അല്ലേ അത്? എന്താ സംശയം? അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ. അതൊക്കെ പിന്നെ. ഈ എലി അപ്രത്യക്ഷമായില്ലേ?
ദൈവമേ കൊളാവൂല. വാർത്തകൾ വിശദമായി. നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ രാമലിംഗത്തിന് അദൃശ്യത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നു കാലത്ത് ശാസ്ത്രജ്ഞരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ അദ്ദേഹം സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. തെറ്റാണ്, എന്റെ കണ്ടുപിടുത്തം ഇതൊന്നും ആയിരുന്നില്ല. അദൃശ്യതയ്ക്കുള്ള ഒരു മരുന്ന് പോലും ഇംപോസിബിൾ. ഈ തെറ്റാണ്, ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാം. എനിക്കിത് ലോകത്തെ അറിയിക്കണം. മനസ്സിലാവില്ലെന്നുണ്ടോ എന്താ മോളെ ഈ കാണിക്കുന്നത്? അതിപ്പോ താഴെ താമസിക്കുന്നല്ലേ. ടി വിയിൽ കളിക്കരുതെന്ന് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ. ചെല്ലേ, മോള് പോയി പഠിക്കും. തിരുവനന്തപുരം നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ പ്രൊഫസർ രാമലിംഗത്തെയും കുടുംബത്തെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് പുറകിൽ തമിഴ്നാട്ടിലെ ഒരു അധോലോക സംഘത്തിന് കൈയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. வணக்கம் ராமலிங்கம், இது நம்முடைய முதல் சந்திப்பு. எப்படி, இடம்லாம் வசதியா இருக்கா? ஒரு ஸ்மால் கழிக்காம் சாருக்கு ஒண்ணுமே சொல்லலையா? சொல்லிருக்கு சார். அப்போ ஒண்ணுமே தெரியாத மாதிரி நடிக்கிற. அப்படின்னா ஒரு வாட்டி கூட சொல்றேன். உனக்கு இது மாதிரி ஒரு செட்டப் பண்ணி உன்னை இங்க அனுப்பி வச்சது எதுக்கு தெரியுமா? இந்த உலகத்துல யாருக்கும் தெரியாத அந்த மாய மந்திர மருந்து எனக்கு கிடைக்கணும். அதுக்குத்தான் அது ஒரிக்கலும் நடக்காம போகல. சும்மா கத்தி கிளட்டா பண்ணாத, நல்ல யோசனை பண்ணி பார். ஆலோசிக்கா ஒன்னும் இல்ல, எனக்கு அங்கே ஒரு மருந்து உண்டாக்க கழியில, எனக்கு அறியல. அது அறியும், தெரியும், உனக்கு மட்டும் தெரியும். உனக்கு இன்னும் கூட கொஞ்சம் டைம் கொடுக்கறேன். அதுக்குள்ள அந்த மருந்து என் கைக்கு கிடைச்சே ஆகணும். உனக்கு தேவையான பொருள் எல்லாம் வாங்கி வச்சிருக்கிறேன். ஆனா ஒண்ணு மட்டும் ஞாபகம் வச்சுக்கோ, உன் பொண்டாட்டி புள்ள எல்லாரும் ஏன் கஸ்டடியில் இருக்கிறாங்க. என்னை ஏமாத்தி ஓடி போய் எஸ்கேப் ஆயிடலாம் நினைச்ச உன் மொத்த குடும்பத்தையும் போட்டு கொளுத்திடுவேன். ப்ரொஃபசர் ராமலிங்கம், நான் ஒரு வாக்கு பறைஞ்சா வாக்கான். நீ ஒரு கிரேட் சயின்டிஸ்ட், நான் யாரான்னு அறியுமோ? மசனகுடி மன்னாடியார்.